അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഷീർ ഉസ്താദെ, തലമുറക്കൽ സുന്നത്താണല്ലോ, എന്നാൽ തൊപ്പി ധരിക്കുന്നതിനേക്ക് വല്ല തെളിവുണ്ടോ? അമാമത്ത് വേണമെന്ന് ഹദീസിലൊക്കെ ഉണ്ടല്ലോ, തൊപ്പി ധരിക്കുന്നതിനേക്ക് വല്ല തെളിവുണ്ടോ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഫത്താഹ മുസ്ലിയരെ, തലമുറക്കൽ സുന്നത്താണ്, അതുപോലെ തൊപ്പി ധരിക്കലും സുന്നത്തു തന്നെയാണ്. നിമിത്തങ്ങൾ തലയകെട്ട് കെട്ടിയിരുന്നത് പോലെ തൊപ്പിയും ധരിച്ചിരുന്നു. വറദ അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു കലൻസുവത്തൻ ബൈളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുത്ത തൊപ്പി ധരിച്ചിരുന്നു. വേറെ ഒരു രിവായത്തിൽ കാന യൽബസു കമ്മത്തൻ ബൈളാ വഹിയൽ കലൻസുവത്തു, റസൂലുള്ള വെളുത്ത തൊപ്പി ധരിച്ചിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലഹു സലാസു കലാനിസ, റസൂലുള്ളാഹിക്ക് മൂന്ന് തൊപ്പികൾ ഉണ്ടായിരുന്നു. കലൻസുവത്തുൻ ബൈളാവു മുദറബത്തുൻ, ഒന്ന് ഉള്ളിൽ പഞ്ഞിയോ ശീലയോ വെച്ചു തുന്നപ്പെട്ട വെളുത്ത തൊപ്പിയാണ്. മറ്റൊന്ന് വ കലൻസുവത്തു ബുറദിൻ ഹിബറത്തിൻ ഹിബറത്തുൻ, യമനി വസ്ത്രത്താലുള്ള വരയുള്ള രോമത്തിന്റെ ഒരു തൊപ്പി. മറ്റൊന്ന് വ കലൻസുവത്തും ധാത്തു ആദാനിൻ, ഉദിനുകൾ ഉടയതായ തൊപ്പി, രണ്ടു ഭാഗത്തും കൈപ്പിടി പോലെ കൈപ്പിടി ഉള്ള, അതായത് തൊങ്ങൽ തൂങ്ങിയ രണ്ടു വള്ള് രണ്ടു പുറത്തേക്കും തൂങ്ങിയ തൊപ്പിയുമുണ്ടായിരുന്നു. യൽബസുഹാഫി സഫരി, ഇവ യാത്രയിൽ ധരിച്ചിരുന്നു. വറുബമാ വലഅഹ ബൈന യദൈഹി ഇദാ സല്ല, ചിലപ്പോൾ നിബിത്തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് തന്റെ മുന്നിൽ ആ തൊപ്പിയെ വെക്കാറുണ്ട്. വയൂഹദു മിൻ ദാലിക, ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും, അന്ന ലുബുസൽ കലൻസുവത്തിൽ ബൈളാ, വെളുത്ത തൊപ്പി ധരിക്കൽ, യുഗിനി അനിൽ ഇമാമത്തി, അത് തലയകെട്ടിനെ തൊട്ട് ആവശ്യമില്ലാതെയാക്കും. ബിറിയ പേജ് 80.